हरि ओम एल नमस्कार मन अगेट करत मन ओर इंद्रिय अड़े को सहायक अलग इंद्रिय शक्ति मनसान अब मन अधिष्ठानको विषया उपसेवते विषय सेविकों नाम लोकते प्रपंचते अभविकों അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനസ്സാണ് അർജുന ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ളത്. തുടർന്ന് ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാഗുണാൻവിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. പശ്യന്തി കാണുന്നു ആര്? അറിവ് കണ്ണായി ഉള്ളവൻ. ഉത്ക്രാമന്തം സ്ഥിതം വാ അഭി ഭുഞ്ജാനം വാ ഗുണാൻവിതം വിമൂഢാഹ ന അനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാ ഭുഞ്ജാനം വാ ഗുണാൻവിതം അപി. ഉത്ക്രാമന്തം ഉത്ക്രമിക്കുന്നതായിട്ടോ, ഉത്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുപോകുക, ഉത്ക്രാമതി ഇതി വിട്ടുപോകുന്നതായിട്ടോ, സ്ഥിതം ദേഹത്തിൽ ഇരിക്കുന്നതായിട്ടോ, ഭുഞ്ജാനം വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ടോ, ഇപ്പം ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടോ അതോ ശരീരത്തിൽ ഇരിക്കുന്നതോ വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ടോ, ഗുണാൻവിതം ഈ വിഷയാനുഭവങ്ങളെ വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ടോ അഭി ആയിട്ടാണെങ്കിലും വാ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിലും വിമൂഢാഹ, വിമൂഢാഹ വിശേഷേണ മൂഢാഹ അജ്ഞന്മാർ ന അനുപശ്യന്തി അതിനെ കാണുന്നില്ല. ഏതിനെ കാണുന്നില്ല? അവരെ ഒന്നും കാണുന്നില്ല. അവരെ സംബന്ധിച്ച് കുതിരകളെ കാണുന്നുണ്ട്. കുതിരകൾക്ക് പിറകിലുള്ള മനസ്സ് കാണില്ല, മനസ്സിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അത് കാണുന്നില്ല. അതുകൊണ്ടാണ് വിമൂഢാഹ എന്ന് പറയുന്നത്. വിമൂഢാഹ എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളുക, ബുദ്ധിസ്ഥാനീയനായിട്ട് സാരഥിയായിട്ട് അവിടെ ആരുമില്ല. ഡ്രൈവർ സീറ്റിലില്ലാത്ത ഒരു വണ്ടിയിലാണ് യാത്ര, എങ്ങനെ ഉണ്ടാവും? ഫുൾ സ്പീഡിലാണ് പോകുന്നത്, തോന്നിയ പോലെയാണ്. ചിലപ്പം ഫുൾ സ്പീഡ് എന്താ ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ടാവും, പക്ഷേ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടാവും, പോകില്ല എന്ന് പറയാം. വിമൂഢാഹ എന്ന് പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ മൂഢന്മാർ എന്ന പശ്യന്തി കാണുന്നില്ല. എന്നാലോ ജ്ഞാന ചക്ഷുഷ, ജ്ഞാനദൃഷ്ടിയുള്ളവർ പശ്യന്തി കാണുന്നു. എന്താ അവർ കാണുന്നത്? അവരിങ്ങനെ തന്നെ കാണുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് യോന്തപ്രവിശ്യ മമ വാച മിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറയുന്ന ജ്ഞാനി കാണുന്നു. എന്ത് കാണുന്നു? എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഇതാ രാവിലെ ഇവിടെ ഇരുന്നു, ഒരു പൂ വിരിയുന്നത് പോലെ ഞാനിതാ വിരിയുന്നു. പ്രഭാതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു പൂ വിരിയുന്നത് പോലെയാണ്. മനസ്സ് ഓരോരോ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടു. ഇതാ കാലം, കാലബോധം വന്നു, ദേശബോധം വന്നു, വസ്തുബോധം വന്നു. ഇതാ രാവിലെയായി എഴുന്നേൽക്കണം. ഇങ്ങനെ ഞാൻ വിഷയങ്ങളിലേക്ക്, ഓരോരോ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മൂഢന്മാരോ ഒന്നും അറിയാതെ ഇന്ന് ഞായറാഴ്ചയാണോ, തിങ്കളാഴ്ചയാണോ, രാവിലെയാണോ, ചിലപ്പോൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതായിരിക്കും, എഴുന്നേറ്റ് ബ്രഷൊക്കെ ആയിട്ട് പല്ല് തേക്കുന്നത് നല്ലത് തന്നെ, അങ്ങനെയെങ്കിലും ഒരു എക്സ്ട്രാ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉത്തമം. പക്ഷേ ഇരുന്നങ്ങനെ കാലബോധമൊക്കെ നഷ്ടപ്പെടണം എന്ന് പറയാം. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏതിലും അവരെ സംബന്ധിച്ച് യാവത് ജീവേത് സുഖം ജീവേത്, എത്ര കാലം ജീവുണ്ടോ അത്ര കാലം സുഖമായിട്ടിരിക്കുക. അതിനെന്താണ്? ക്രെഡിറ്റ് കാർഡ് കൃത്വ ഘൃതം ദിവേത്, ക്രെഡിറ്റ് കാർഡ് എടുക്കുക, കടം എടുക്കുക. ഭസ്മി ഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത, ശരീരം ഇതെല്ലാം കൂടെ കടം കൂടിയാൽ തൂങ്ങി മരിക്കുക. പിന്നെ ഒരു മാനേജരും വന്ന് ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് യാവത് ജീവേ സുഖം ജീവേ. അങ്ങനെയുള്ള മൂഢന്മാർ കാണുന്നില്ല. ആര് കാണുന്നു? ജ്ഞാനികൾ കാണുന്നു. എന്ത് കാണുന്നു? ഭഗവാൻ പറയുന്നു, യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം
यतन्दोऽप्यकृतात्मानः नैनं पश्यन्त्यचेतसः। यदन्तः योगिनं च एनं पश्यन्ति आत्मनि अवस्थितं यदन्तः अपि अकृतात्मनः न एनं पश्यन्ति अचेतसः। യദന്തഹ യദന്തഹ എന്ന് പറഞ്ഞാൽ യത്നിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ, സാധന ചെയ്യുന്നവർ, വിവേചനം ചെയ്യുന്നവർ, ശ്രവണമനന നിധിധ്യാസനം ഇത്യാദികളൊക്കെയാണ് യത്നം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് മൺവെട്ടിയായിട്ട് ഇറങ്ങുക എന്നുള്ളതല്ല. യത്നിക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്യുക, മനനം ചെയ്യുക, ഇതൊക്കെയാണ് യത്നം. യോഗിനഹ യോഗികൾ, യോഗികൾ എന്ന് കേൾക്കുമ്പം നമ്മളെക്കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മളിൽ നിന്ന് അന്യമായിട്ട് ഏതോ ഒരു യോഗിയല്ല. യോഗത്തെ ആഗ്രഹിക്കുന്നവർ, യുജിരു സമാധവും സമാധിയെ ആഗ്രഹിക്കുന്നവർ, അതിൽ ചേരാൻ ഇച്ഛയുള്ളവർ, ആഗ്രഹമുള്ളവർ. ആത്മനി അവസ്ഥിതം, ആത്മനി തന്നിൽ അവസ്ഥിതം ഇരിക്കുന്ന, ഏനം ഇവനെ ജീവാത്മാവിനെ പശ്യന്തി കാണുന്നു. നമ്മൾ പറഞ്ഞു ക്ഷേത്ര ക്ഷേത്രജ്ഞം, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ആരാണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ എന്ന് കണ്ടില്ലേ, അവർ കാണുന്നു. യദന്തഹ അപി യത്നിക്കുന്നവരാണെങ്കിൽ പോലും അകൃതാത്മനഹ, അകൃതാത്മനഹ ആത്മശുദ്ധി ഇല്ലാത്തവർ, വെറുതെ ഇങ്ങനെ പുറമേ കാണിക്കുന്നുണ്ട് എന്ന് പറയാം, പക്ഷെ ഉള്ളിലേക്ക് ഒന്നും ചെന്നിട്ടില്ല. ഉള്ളിലേക്ക് എന്തെങ്കിലും ചെന്നാലേ ഇനി പുറത്തേക്ക് വരൂ, അതാണ്. എന്തെങ്കിലും അകത്തേക്ക് കഴിക്കണം, പുറത്തേക്ക് പുരട്ടാൻ കൊടുത്തിട്ടൊന്നും മാറുന്നില്ല എന്ന് പറയും, അകത്തേക്ക് കഴിക്കേണ്ടത്. അകൃതാത്മനഹ അചേതസഹ ബുദ്ധിശൂന്യന്മാർ ഏനം ന പശ്യന്തി, അവർ കാണുന്നില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യണം, ആഴത്തിലുള്ള മനനം അത് വേണമെന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാൾ ഡോക്ടറുടെ അടുത്ത് പോയിന്ന, ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡോക്ടർ കുറേ ദിവസമായി, ഒരു 4-5 ദിവസമായി വയറ്റിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോയിട്ട് എന്ന് പറയും. അതുകൊണ്ട് വിഷമാണ് എനിക്ക്, എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തു, കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചു. അറിയില്ലേ, ഞാൻ പടവാളാണ്, പടവാളോ, അതെൻ്റെ തൂലികാനാമമാണ്, ഞാൻ കവിയാണ് എന്ന് പറയാം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കണു എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ ഒരു 10 രൂപ കൊടുത്തു. ഇതെന്തിനാന്ന് ചോദിച്ചു. അതെ, അടുത്ത ഹോട്ടലിൽ നിന്ന് ഒരു ചായയും ഒരു മസാല ദോശയും കഴിക്കാൻ, അകത്തേക്ക് എന്തെങ്കിലും ചെന്നാലേ പുറത്തേക്ക് പോകുമെന്ന് പറയും. അദ്ദേഹം ഭക്ഷണേ കഴിക്കാതെ കവിത എഴുതിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം അകത്തേക്ക് എന്തെങ്കിലും ചെല്ലണം പറഞ്ഞാൽ ഈ വെറും പറയുന്നു. യദന്തഹ അപി യത്നിക്കുന്നു എന്ന് പറഞ്ഞാൽ 3.5 മണിക്ക് തന്നെ വന്നിരിക്കുന്നു ഇവിടെ. യദന്തഹ ക്ഷമിക്കണേ, പക്ഷേ അങ്ങോട്ട് പോരുന്നില്ല. ഒരിക്കലും ഒരാള് ഈ ഒരു ബസ്സിൽ ഒരു ആപ്പിള് കച്ചവടക്കാരൻ ഒരു സ്ത്രീക്ക് ആപ്പിള് കൊടുത്തു കഴിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് വേണ്ട ആപ്പിള്, ഇതെന്തിനാ ഇത് ആപ്പിള്, എനിക്ക് ആപ്പിള് ഇഷ്ടമല്ല. അല്ല, നിങ്ങൾ കഴിക്കണം, കഴിക്കൂ. അതെന്തിനാണ്, എനിക്ക് വേണ്ടാന്ന്, എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞു, തുടച്ചു തരാം, കഴിക്കൂ. എന്തിനാ, അതെ ഇത് കഴിച്ചിട്ട് പണ്ടൊരാൾക്ക് ഇത് കഴിച്ചപ്പോഴാണ് നാണം തോന്നിയത് അവയ്ക്ക്, അതുകൊണ്ട് കുറച്ച് നാണമെങ്കിലും തോന്നാൻ ഇത് കഴിക്കും. ഒരു ഡോക്ടർ എന്താ വിവാഹ ബന്ധം വേർപ്പെടുത്തിയെന്നാ, ഭാര്യ ദിവസവും ഒരു ആപ്പിൾ കൊടുക്കും രാത്രി. അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, എന്നാ ആൻ ആപ്പിൾ ഡേ കീപ്സ് അവേ ദ ഡോക്ടർ. അപ്പം ചിലപ്പം എന്തെങ്കിലും ആവശ്യമാണ്. യദന്തഹ അപി അകൃതാത്മനഹ അചേതസഹ ഏനം ന പശ്യന്തി, യത്നിക്കുന്നു പക്ഷേ
കാണുന്നില്ല എന്ന് പറയാം. അപ്പം യത്നം ഒന്നുകൂടെ ഉഷാറാക്കേണ്ടതുണ്ട്. നോക്കാം നമുക്ക് അടുത്ത ശ്ലോകം. യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൌ തത്തേജോ വിദ്ധി മാമകം. ഭഗവാൻ ഇവിടെയൊക്കെ നമ്മളോട് പറയണു, അല്ലെങ്കിൽ ഗീത മനനം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എത്ര ജാഗ്രതയുള്ളവരാ. അതുകൊണ്ട് ദാ ഇവിടെയൊക്കെ കുറച്ച് ജാഗ്രത, നിങ്ങളുടെ ജാഗ്രത, നിങ്ങളുടെ എന്താ പറയുക ശ്രദ്ധ, അത് ഈ വഴിയിൽ കുറച്ച് ഉണ്ടാകട്ടെ എന്ന് പറയും. അർജുനോട് പറയുന്നു, യത് ആദിത്യഗതം തേജഃ ജഗത് ഭാസയതേ അഖിലം യത് ചന്ദ്രമസി യത് ച അഗ്നൌ തത് തേജഃ വിദ്ധി മാമകം. അർജുന നീ അറിയാൻ ശ്രമിക്കൂ, നിന്റെ ആന്തരിക സത്ത ഏതൊന്നാണോ ആ ആന്തരിക സത്തയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം വിശ്വത്തിൽ. ഏതുപോലെ എന്നാൽ പറയണു, യത് തേജഃ ആദിത്യഗതം അഖിലം ജഗത് ഭാസയതേ. യത് യാതൊരു തേജസ്, തേജഃ ആദിത്യഗതം, ആദിത്യനായി സൂര്യനായിട്ട്, ആദിത്യഗതം എന്ന് പറഞ്ഞാൽ ആദിത്യഗതനായിട്ട് സൂര്യനായിട്ട്, സൂര്യനായി പ്രാപിച്ചിട്ട് അഖിലം ജഗത് ഭാസയതേ, എല്ലാ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നത്. യത് തേജഃ ചന്ദ്രമസി, യാതൊരു തേജസ്സാണോ ചന്ദ്രനിലിരിക്കുന്നത്, സൂര്യനിലെ തേജസ് തന്നെയാണ്. അപ്പം സൂര്യനിലെ തേജസ് മറ്റൊരു തേജസ്സാണ്, ആ തേജസ് തന്നെയാണ് ചന്ദ്രൻ കടമെടുക്കുന്നത്, എന്നിട്ടാണ് സൂര്യൻ്റെ അഭാവത്തിൽ ചന്ദ്രൻ അതിനെ പ്രകാശിപ്പിക്കുന്നത്. സൂര്യൻ്റെ അഭാവത്തിൽ നമുക്കത് പ്രകടമായി കിട്ടുന്നു. യത് തേജഃ, യത് തേജഃ അഗ്നൌ, യാതൊരു തേജസ്സാണോ അഗ്നിയിലിരിക്കുന്നത്, തത് തേജഃ ആ തേജസ്സിനെ മാമകം വിദ്ധി, ഞാനാണെന്നറിയൂ. നമ്മുടെ ശ്രദ്ധ കുറച്ച് ഈ വഴിയിലുണ്ടാകട്ടെ എന്ന് പറയാം. ഭഗവാൻ എവിടെ, ഭഗവാൻ എവിടെ എന്ന് പറഞ്ഞ് ഓടി നടക്കുകയല്ലേ, കുറച്ച് നേരം അഗ്നിയെ നോക്കിയിരിക്കും. സ്വാമി പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഗ്യാസ് ചിലവാക്കി കൊണ്ടുള്ള അഗ്നിയല്ല, ഇനി അങ്ങനെ കത്തിച്ചിരിക്കണ്ട, നല്ല ചാമ്പലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കത്തിച്ച് എവിടെയെങ്കിലുമൊക്കെ കത്തിക്കുമ്പോൾ ആ അഗ്നി ഒന്ന് കാണും, കുറച്ച് നേരം നോക്കും. എന്തൊക്കെ നമുക്ക് പാപചിന്തകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനെയും ഭസ്മാക്കും അതിൽ. ആ അഗ്നിയിലെ തേജസ്, അതാണ് ആ അഗ്നിയാണ് ഞാൻ, എൻ്റെ ഉള്ളിലൊരു അഗ്നിയുണ്ട്. ആ അഗ്നിയെക്കുറിച്ച് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട്. അഗ്നി തേജസ് ഞാനാണ്. ചന്ദ്രനെ നോക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ആ ശീതളിമ അതാരാണ്? ഞാനാണ്. അപ്പം ഇവിടെ വിവേകാനന്ദ സ്വാമികൾ പറയും, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം. ഒരനുഭവത്തിന് യോഗ്യമല്ലാത്ത ഒരു ഈശ്വരനിൽ എനിക്കൊരു താല്പര്യവും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഈശ്വരനെ അനുഭവിക്കണം. ഈശ്വരനെ അനുഭവിക്കുക എന്ന് പറയുമ്പം അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഇത് ഈശ്വരൻ്റെ സാന്നിധ്യമാണെന്ന് ഞാൻ അറിയണം. ഓ ഒരു എന്താ പറയുക, നാശം, ഈ അടുപ്പിൻ്റെ ചുവട്ടിൽ തന്നെ എൻ്റെ ജീവിതം എന്ന് പറയാതെ. അപ്പം നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, നിരന്തരം അഗ്നിയുമായി സമ്പർക്കത്തിനാണ് നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അത്ര അടുക്കളയിലേത് നേരം. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരല്ലേ. അവർ അഗ്നിഹോത്രികളായിട്ട് വേറെ ഇരിക്കണം അല്ലേ, തീപ്പെട്ടിയൊക്കെ പോക്കറ്റിലിട്ട് നടക്കണം അവർ, അത് വിട്ടേക്ക്. പക്ഷേ നമുക്കുണ്ടല്ലോ ഒരു നിരന്തര സമ്പർക്കം. ചന്ദ്രനിലെ ആ ശീതളിമ, ആ മഞ്ഞ്, അതാരാണ്? ഞാനാണ്. അതിനെ അനുഭവിക്കാൻ പറ്റുന്നില്ലേ, ഇല്ലേ, പറ്റുന്നില്ല. ഒരു തണുപ്പുള്ള രാത്രിയൊക്കെ ഒന്ന് പുറത്തിറങ്ങി നിന്ന് നോക്കൂ, ഒരു ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കൂ, എന്നിട്ട് പറയൂ ഈശ്വരൻ ഉണ്ടോ ഇല്ലേന്ന്. എന്നിട്ട് പറയുന്നു ഈശ്വരൻ എവിടെയാണ്. നമ്മളെ വിചാരം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക, നാല് കയ്യൊക്കെ ആയിട്ട് വത്സ, ഈശ്വരൻ്റെ ഈ തുടക്കം തന്നെ ഇതാണ്, വത്സ കണ്ണു തുറക്കൂ, ഒരു കണ്ണടച്ചാലേ വരുള്ളൂ എന്നാ, ഞാൻ സംപ്രീതനായിരിക്കുന്നു, ചോദിക്കൂ എന്താ വേണ്ടത്, ഈ ഒരു ഇടപാട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഉപരി മൂന്നെണ്ണം തരും, ഒന്ന് തരില്ല, മൂന്നെണ്ണം.
ഈ മൂന്ന് നമ്മൾ അബദ്ധമായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതാ ഭഗവാൻ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാ, കണ്ണടയ്ക്കൂ കണ്ണു തുറക്കൂ വത്സ ചോദിച്ചോളൂ എന്നല്ല. മോനെ വത്സ, ആദിത്യഗതനായിരിക്കുന്നത് ഞാനാണ്, ചന്ദ്രനായിരിക്കുന്നത് ഞാനാണ്, സൂര്യനായി അഗ്നിയായിട്ടിരിക്കുന്നത് ഞാനാണ്, അതിലെ തേജസ് മാമകം വിദ്ധി ഞാനെന്ന് അറിഞ്ഞാലും. അപ്പം നമ്മുടെ ശ്രദ്ധ ഈ വഴിയിലൊക്കെ കുറച്ചുണ്ടാവട്ടെ. അഗ്നി കാണുമ്പോൾ നിങ്ങൾ ഓർക്കൂ ഇത് ഭഗവാനാണ് എന്ന്. തുടർന്ന് ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവാഹ സോമോ ഭൂത്വാ രസാത്മകഃ. ഗാം ആവശ്യ ച ഭൂതാനി ധാരയാമി അഹം ഓജസ പുഷ്ണാമി ച ഔഷധീ സർവാഹ സോമഹ ഭൂത്വാ രസാത്മകഃ. ഇവിടെയൊക്കെ നല്ല ജീവശാസ്ത്രവും എല്ലാ ശാസ്ത്രവും ഭഗവാൻ അവതരിപ്പിക്കുന്നു. അഹം ഓജസ, അഹം ഞാൻ, ഓജസ, ഓജസ് കൊണ്ട്, ഓജസ് എന്ന് പറഞ്ഞാൽ വീര്യം എന്നാണ്. അതായത് അപരിമേയമായ ശക്തി ഓജസ്, തീരാത്തത്. തേജസ്സാണ് ഓജസ്സായി മാറുന്നത് എന്ന് പറയാം. അഹം ഓജസ, ഞാൻ ഓജസ് കൊണ്ട് ഗാം ആവശ്യ, ഭൂമിയെ ആവേശിച്ചിട്ട്, ഭൂമിയിൽ ഞാൻ ഓജസ്സായി ആവേശിച്ചിട്ട്. എന്താണ് ഭൂമിയുടെ ഓജസ്? അതിൽ നിന്നല്ലേ, എന്ത് ഒരു ശുദ്ധമായ സയൻസാണിത്, ശാസ്ത്രമാണ്. നമുക്ക് വേണ്ടതെല്ലാം, നമ്മൾ പറയുന്ന ഈ മിനറൽസ് എല്ലാം തന്നെ ഭൂമിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഭൂമിയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു? ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ അതിനെ സ്വീകരിക്കുന്നു. ആ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫലമൂലാദികളിൽ ഇതെല്ലാം ഭൂമി നിറച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഒരേ ഭൂമിയിൽ നിന്ന് തന്നെയാണ് പച്ചമുളകും തക്കാളിയും വെണ്ടക്കയും കറിവേപ്പിലയും പയറും എന്താ ഇളവനും ഓലനതല്ല മത്തനും അതുകൊണ്ടുണ്ടാക്കുന്നതാണ് ഇല്ലേ. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് പഴമായാലും പപ്പായ ആയാലും എല്ലാം തന്നെ അല്ലേ. അപ്പം അതൊക്കെ ഉണ്ടായി ഇതിൽ ഇന്നതൊക്കെ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ഈ തേജസ്സിനും ഓജസ്സിനും ഒക്കെ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കരഞ്ഞു പോകും. ആ ഭഗവാന്റെ കാരുണ്യം.